നമസ്കാരം, മുദ്ര ന്യൂസിലേക്ക് സ്വാഗതം. പുനലൂർ ട്രഷറിയിലെത്തുന്ന വിരമിച്ച സർക്കാർ ജീവനക്കാരെ കാത്തിരിക്കുന്നത് ദുരിതങ്ങൾ മാത്രമെന്ന് പരാതി. പലതരം രോഗത്തിന്റെ പിടിയിലകപ്പെട്ട് ബുദ്ധിമുട്ടുന്ന മുതിർന്നവർക്ക് ഒന്നിരിക്കാനോ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനോ ഇവിടെ സ്ഥലമില്ല. പുതിയതായി നിർമ്മിച്ച വിശ്രമ കേന്ദ്രവും തകർച്ച കാരണം അധികാരികൾ പൂട്ടിയെന്ന് ട്രഷറിയിലെത്തുന്നവർ പറയുന്നു. സെയിന്റ് തോമസ് ഹയർ സെക്കൻഡറി സീനിയർ സെക്കൻഡറി സ്കൂൾ പുനലൂർ. ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകളാണ് പെൻഷൻ വാങ്ങുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി പുനലൂർ ട്രഷറിയിലെത്തുന്നത്. ഇവിടെ എത്തുന്നതിൽ ഭൂരിഭാഗവും വയോധികരാണ്. പലതരം വാർദ്ധക്യ സഹജമായ രോഗങ്ങളിൽ കഷ്ടപ്പെടുന്നവരുമാണ് ഇവർ. ഇപ്പോൾ ട്രഷറിയിലെത്തുന്നവർക്ക് ജനൽ കമ്പികളിൽ പിടിച്ചു നിൽക്കേണ്ട അവസ്ഥയാണ്. അല്ലെങ്കിൽ എഴുതാൻ ഉപയോഗിക്കുന്ന ഡെസ്കിന്റെ മുകളിൽ കയറിയിരിക്കണം. പ്രാഥമിക ആവശ്യം നിറവേറ്റണമെങ്കിൽ പുറത്ത് കാടിനുള്ളിലേക്ക് പോകണമെന്ന് ആളുകൾ പറയുന്നു. ഇവിടെ എത്തുന്നവർക്ക് വിശ്രമിക്കുന്നതിനായി ഒരു വിശ്രമ കേന്ദ്രം സമീപത്ത് നിർമ്മിച്ചെങ്കിലും കെട്ടിടത്തിന് വിള്ളൽ വീണതിനാൽ ഇപ്പോൾ അത് തുറന്നു നൽകുന്നില്ല. അടിയന്തരമായി ഈ കെട്ടിടം അറ്റകുറ്റപ്പണി നടത്തി തുറന്നു നൽകണമെന്നാണ് ആവശ്യം ഉയരുന്നത്. പാമ്പും മറ്റുള്ള മൃഗങ്ങളുടെ ശല്യം കൊണ്ട് ജനങ്ങൾക്ക് വരുന്നതിനോ അഫീഷ്യൽ കോൺടാക്ട് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ബാത്റൂമുകൾ പൊതുജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പണിഞ്ഞിട്ടുള്ള പൊതുജന ടാക്സിൽ നിന്ന് പഠിച്ചിട്ടുള്ള ബിൽഡിങ്ങുകളുടെ മൊത്തം ഓരോ ആഫീസുകാരും കൂട്ടി താക്കോൽ കൈവശം വെച്ചിരിക്കുക. ഈ ആഫീസുകൊണ്ട് വരുന്ന പൊതുജനങ്ങൾക്ക് പ്രായമായി വരുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഉള്ളതാണ്. ഇതിനെക്കുറിച്ച് തഹസീൽദാരുമായിട്ട് കോൺടാക്ട് ചെയ്ത് സംഘടനാപരമായിട്ട് പല പ്രാവശ്യം ഞങ്ങൾ ശുചീകരണ പ്രവർത്തനം നടത്തിയാലും വൃത്തിയാക്കിയിട്ട് ബക്കറ്റ് കപ്പും ലോഷ്യം അടക്കം മാറ്റി വെച്ചിട്ട് ചൂരടക്കം രണ്ട് ദിവസം കാണാൻ പോകുന്നതെന്ന് കാണത്തില്ല. പുതിയവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അവരെ കഴിഞ്ഞ് 2021-22 കാലഘട്ടത്തിൽ ശ്രീമാൻ രാജു സാർ മിനിസ്റ്ററായിരിക്കുമ്പോൾ ഈ വെയിറ്റ് ഷെഡ് പണിയുന്നതിന് വേണ്ടി ടെൻഡർ കൊടുത്തെന്ന് പറഞ്ഞു. അത് നാളെ ഇതുവരെയായിട്ട് പൂർത്തീകരിച്ചിട്ടില്ല. PWD കോടതി ഞങ്ങൾ ടെൻഡർ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നതിനാൽ അതിൻ്റെ പണി തുടങ്ങുകയോ അത് പണിയണമെന്ന് താല്പര്യവുമില്ല. അതുപോലെ വരുന്ന ആളുകൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ഒരു ക്യാൻറ്റീനുണ്ട്. ആ ക്യാൻറ്റീൻ ഒരാൾക്ക് പാട്ടം കൊടുത്തിട്ട് അത് നാല് വർഷങ്ങളായിട്ട് അടഞ്ഞു കിടക്കുക. അത് സർക്കാരിന് വേണ്ടി അത് ടെൻഡ് കൊടുത്ത് ആർക്കെല്ലാം സർക്കാരിന് വരുമാനമുള്ളതാണ്. പൊതുജനങ്ങൾക്ക് പ്രയോജനമുണ്ടാകും, ജീവനക്കാർക്ക് പ്രയോജനമുണ്ടാകും. അത്തരത്തിലുള്ള പ്രവർത്തനം ആദ്യമായി ചെയ്യാനുള്ള ശനിയാഴ്ച ദിവസം നമ്മുടെ സോഷ്യൽ വർക്ക് ചെയ്യാൻ 18-19 കാലത്ത് പേശി തീരുമാനമുള്ളതാണ്. ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ തൈൽസുകാർ അടക്കമുള്ളവർക്ക് ഇതിനെ വലിയ പരിസരം ശുചീകരിക്കുന്നതിന് യാതൊരു ചിന്തയില്ല. ഈ കഴിഞ്ഞ ആഴ്ച തന്നെ പുല്ലൂർ മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ അടക്കമുള്ളവർ വന്ന് ചെയർമാൻ്റെ സാന്നിധ്യത്തിലായിട്ട് ഈ കാടെങ്കിലും മെഷീൻ കൊണ്ട് വെട്ടിയിട്ടുള്ളത്. ഇവിടുത്തെ സ്റ്റാഫുകൾക്കായ സമയത്ത് ഇവിടുത്തെ സിപിഎസ് ഉണ്ട്, അവർക്ക് വർക്ക് ഏരിയ ഉണ്ട്. അവരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നതിന് ഇവിടുത്തെ ആഫീസേഴ്സ് കഴിയുന്നില്ല. അവരതിൻ്റെ ജോലി സ്റ്റാഫുകളെ നിയമിച്ചിട്ട് അവർക്കൊരു ആഫീസിൻ്റെ ശുചീകരണം ചെയ്യുന്നതിന് ഇത്ര ഏരിയുണ്ട്. മാത്രമല്ല, പ്രദേശമാകെ വൃത്തിഹീനമായി കിടക്കുകയാണ്. ട്രഷറിയിലേക്ക് നടക്കണമെങ്കിൽ ആളുകൾ ഏറെ ബുദ്ധിമുട്ടും സഹിക്കണം. ചെളി നിറഞ്ഞും വെള്ളം കെട്ടിക്കിടന്നും വൃത്തിഹീനമാണ് ഇവിടം. എത്രയും പെട്ടെന്ന് അധികാരികളുടെ ഭാഗത്തു നിന്നും ട്രഷറിയിലെത്തുന്ന ആളുകൾക്ക് പ്രാഥമിക സൗകര്യമൊരുക്കണമെന്നും ചെളി നിറഞ്ഞ് വൃത്തിഹീനമായി കിടക്കുന്ന ട്രഷറിയുടെ ഭാഗം വൃത്തിയാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ജനത്തിന് ഒരു മൂത്രം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടുകാരിരിക്കുന്നവർ കറങ്ങിയിരുന്നെങ്കിലേ പറ്റത്തുള്ളൂ. പെണ്ണുങ്ങൾ അവിടെ പോകും, അവർക്കൊന്നും മൂത്രം ഒഴിക്കണമെന്നുള്ള സൗകര്യമില്ല. വളരെ പാടുപെട്ട ആ കാര്യങ്ങൾ ചെയ്യുന്നു. ഞങ്ങളുടെ ഒരു ഒരു ഇരിക്കാനുള്ള ഒരു ആൾക്കാർ വന്നൊന്നും ഇരിക്കാനുള്ള സ്ഥലമില്ല, അതൊന്നുമില്ല. മനുഷ്യൻ 10-20 ഓടി വന്ന് ഈ കടത്തിനെ ഇരിക്കുന്ന പോലെ കമ്പിക്കുള്ളിൽ ഇരിക്കുന്നവരാണ് ഇവിടെ ചാരി ഇരിക്കുന്നത്. ആ ചാരി ഇരിക്കുന്നവരാണ് ചാരി ഇരിക്കുക. ന്യൂസ് ഡെസ്ക്, മുദ്രാവിഷൻ. സെയിന്റ് തോമസ് ഹയർ സെക്കൻഡറി സീനിയർ സെക്കൻഡറി സ്കൂൾ പുനലൂർ. അന്താരാഷ്ട്ര നിലവാരത്തിൽ പ്ലേ ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ CBSE സിലബസിൽ സീനിയർ സെക്കൻഡറി സ്കൂളും +1 +2 ക്ലാസുകൾ സ്റ്റേറ്റ് സിലബസിൽ ഹയർ സെക്കൻഡറി സ്കൂളും അടങ്ങുന്ന മികച്ച വിദ്യാഭ്യാസ സമുച്ചയം പുനലൂർ സെയിന്റ് തോമസ് ഹയർ സെക്കൻഡറി ആൻഡ് സീനിയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് കൊല്ലം ജില്ലയിൽ 1-ാം സ്ഥാനത്തെത്തി നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ്. പാഠ്യപദ്ധതിയോടൊപ്പം പ്രസംഗം, ഡിബേറ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, സംഗീതം, ഡാൻസ്, ബാൻഡ്, ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്, റോളർ സ്കേറ്റിംഗ്, കരാട്ടെ, യോഗ, ചെണ്ടമേളം, ഹോഴ്സ് റൈഡിംഗ്, സ്വിമ്മിംഗ് എന്നിവ അധ്യയനത്തോടൊപ്പം ക്രമീകരിക്കുന്ന ശാസ്ത്രീയമായ വിദ്യാഭ്യാസ വീക്ഷണം. സെയിന്റ് തോമസ് പുനലൂർ, മാതൃഭൂമിയുടെ സീഡ്.
നന്മ പദ്ധതികളുടെയും മലയാള മനോരമയുടെ നല്ല പാഠം പദ്ധതിയുടെയും പുരസ്കാരങ്ങൾ നേടുവാൻ കഴിഞ്ഞതിലൂടെ നമ്മുടെ കുട്ടികളുടെ സർഗവാസനകൾ പരിപോഷിപ്പിക്കുന്ന കാര്യത്തിലും സെയിന്റ് തോമസ് ഒന്നാം സ്ഥാനത്താണ്. സെയിന്റ് തോമസ് ഹയർ സെക്കൻഡറി സീനിയർ സെക്കൻഡറി സ്കൂൾ, പുനലൂർ.